അടിയന്തര പരിഹാരം എന്താണ്? ഇപ്പൊ മഴക്കാലം തുടങ്ങി, ഇനി എങ്ങനെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേസുകൾ കുറയ്ക്കാൻ എന്താ ചെയ്യാം? ഡെങ്കി കുറയണമെങ്കിൽ കൊതുക് കുറയണം. കൊതുക് നിവാരണം തന്നെയാണ് ഡെങ്കിപ്പനിക്കുള്ള പരിഹാരം. അപ്പോൾ കൊതുക് നിവാരണത്തിനുള്ള എല്ലാ പദ്ധതികളും മുമ്പോട്ട് കൊണ്ടുപോവുക, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഇൻഡോർ പ്ലാന്റ്സ് അടക്കം ശ്രദ്ധിക്കണല്ലേ? തീർച്ചയായും. ഈ ഈ എയ്ഡീസ് എന്ന് വിളിക്കുന്ന കൊതുകുകൾ വളരെ അഗ്രസീവാണ്. അതായത് ഇപ്പോൾ പകൽ, ഇപ്പോൾ നമ്മൾ പകലാണ് നിൽക്കുന്നത്, നമ്മളെ പകല് ഇപ്പം ഞാൻ ഫുൾ സ്ലീവ് ഇട്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല, പക്ഷേ ഹാഫ് സ്ലീവ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ അവ വന്ന് കടിച്ചിരിക്കും. അപ്പോൾ അവ മനുഷ്യനെ വളരെ പെട്ടെന്ന് പിന്തുടരുകയും നമ്മുടെ അകത്തളങ്ങളിലേക്ക് കയറുകയും മേശയ്ക്കടിയിലും കസേരക്കടിയിലും കട്ടിലിനടിയിലും താവളം അടിക്കുകയും ദിവസങ്ങളോളം ഇരിക്കുകയും അങ്ങനെ ഒരു ഓഫീസിനകത്ത് തന്നെ നിരവധി പേർക്ക് ഡെങ്കി വന്നതായിട്ട് നിരവധി റിപ്പോർട്ടുകളുണ്ട്. അതന്നെയാണ്. എന്തായാലും എറണാകുളം ജില്ലയിൽ നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ 398 ആക്റ്റീവ് കേസുകളുണ്ട്. അതിൽ 113 എറണാകുളം ജില്ലയിലാണെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എറണാകുളം ജില്ലാ ഭരണകൂടം ഈ അടിയന്തര സാഹചര്യം മറികടക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പ്രാദേശികമായും ഈ ആരോഗ്യ സമിതികളെ നിയോഗിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു പ്രാദേശികമായ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിച്ചാണ് ഫോഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ NSK ഉമേഷും വ്യക്തമാക്കുന്നത്.